നഗാരം കൊട്ടിയുള്ള വിളംബര യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഈ വിളംബര യാത്രയുടെ ഔപചാരിക ഉദ്ഘാടന യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന തിരുനാളാഘോഷ കമ്മിറ്റികളുടെ ചെയർമാനും തീർത്ഥകേന്ദ്രം ഡയറക്ടറുമായ റവറൻഡ് ഫാദർ ജോൺസൺ ഐനിക്കലിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ട്രസ്റ്റിമാർ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും ഈ ഉദ്ഘാടന യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനത്തിന് മുമ്പ് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ തിരുനാളാഘോഷ കമ്മിറ്റികളുടെ ചെയർമാൻ റവറൻഡ് ഫാദർ ജോൺസൺ ഐനിക്കലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയുടെ പരമ്പരാഗതമായിട്ടുള്ള ചരിത്രപരമായ ഒരു ആചാരമാണ് വിളംബരം. തിരുനാളുകൾക്ക് മുമ്പ് വലിയ വലിയ പള്ളികളിലൊക്കെ, പിന്നീട് ചെറിയ പള്ളികളിലൊക്കെ ചെയ്യാറുള്ളത്. നഗാരം കൊട്ടി നമ്മുടെ ഇടവകയുടെ എല്ലാ വഴികളിലൂടെയും കാളവണ്ടികൾ പോകുന്ന ഒരു രീതി പണ്ട് ഉണ്ടായിരുന്നു. അത് തിരുനാളിൻ്റെ ഒരു വിളംബരമാണ്, പ്രഖ്യാപനമാണ്, വിളംബര ജാഥയാണ്. അങ്ങനെയുള്ള ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ പാവറട്ടി തിരുനാളിന് മുൻപ് ഒന്നും ഇല്ലാതിരുന്ന ഈ ഒരു ആചാരം ഇവിടെ നടപ്പിലാക്കാനായിട്ട് ആശയം എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ അത് അനുവദിച്ചത്. അത് പള്ളിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിളംബര ജാഥയാണ്. മേൽനോട്ടം വഹിക്കുന്നത് ഇടവകയുടെ തിരുനാളിൻ്റെ ഏറ്റവും ഉന്നത കമ്മിറ്റി ആയിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. ഉന്നതം ദിവസം ഒന്നല്ല കേട്ടോ, സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. അവരെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്, ചാർജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എന്നോട് പറഞ്ഞു, അത് മീറ്റിങ്ങിൽ വെച്ചു ചർച്ച ചെയ്ത് ആണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, ഇത് പള്ളി അംഗീകരിച്ചിട്ടുള്ള, മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിട്ടുള്ള, അങ്ങനെ അംഗീകാരം കൊടുത്തിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിളംബര പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഇവിടുന്ന് പുറപ്പെടുന്നവർ. അപ്പോൾ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് പള്ളിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപന ജാഥയാണ്. മറ്റൊരു സംഘടനയല്ല നടത്തുന്നത്, ഇത് പള്ളിയുടെ ഏറ്റവും ഔദ്യോഗിക കമ്മിറ്റി ആയിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പള്ളിക്ക് വേണ്ടി ഈ പ്രഖ്യാപന വിളംബര ജാഥ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാ വക ഭാവങ്ങളും ആശംസകളും നേരുന്നു. ഇത്തരത്തിലുള്ള ഈ പ്രഖ്യാപനം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും തിരുനാളിൻ്റെ കൊഴുപ്പ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രഖ്യാപനവും വിളംബരവും നടത്താനായിട്ട് നമ്മൾ ആലോചിച്ചതും ശ്രമിച്ചതും നമ്മൾ നടത്തുന്നതും. അതുകൊണ്ട് ഈ വിളംബര ജാഥ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളും. നമ്മൾ മാത്രമല്ല, മറ്റ് മതസ്ഥരും, നാനാജാതി മതസ്ഥർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് നമ്മളുടെ പാവറട്ടി ഇടവക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പള്ളി പറഞ്ഞ് നമ്മുടെ ആൾക്കാർ അറിഞ്ഞു, പക്ഷേ മറ്റ് മതസ്ഥരും കൂടി ഉൾക്കൊള്ളണമെന്നുണ്ട്.